വിശാലമായ ഒരു കോമ്പൗണ്ട്, അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ കെട്ടിടം, മച്ച ഒരു മിനാരം പോലെയതായിരുന്നു ചർച്ച് ഓഫ് അസൻഷൻ. എ ഡി 312 കോൺസ്റ്റൻ്റിൻ്റെ മതപരിവർത്തനത്തിനു മുൻപ് ആദിമ ക്രിസ്ത്യാനികൾ ഒലിവ് മലയിലെ ഇലിയോണ എന്ന ഒരു ഗുഹയായിരുന്നു യേശുവിൻ്റെ സ്വർഗാഹരണ വേദിയായി പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ സുരക്ഷിതത്വ കാരണങ്ങളാലാവാം അങ്ങനെ പരിഗണിച്ചത്. എന്നാൽ സ്വർഗാരോഹണം കുറച്ചുകൂടെ തുറസായ സ്ഥലത്തു നിന്ന് വേണം എന്ന ചിന്ത മൂലം മറ്റു സ്ഥലങ്ങളിലേക്കും ശ്രദ്ധ തിരിഞ്ഞു. AD 380 ഇഗേറിയ എന്ന സന്ദർശകയാണ് ഇപ്പോഴത്തെ സ്ഥലം കണ്ടെത്തിയത്. ഒലിവുമലയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥാനമായതിനാലാവാം ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. AD 390 പൊയ്മേനിയ എന്ന പേരുള്ള ഭക്തനായ ഒരു റോമൻ വനിത ആദ്യമായി ആ സ്ഥലത്തൊരു ദേവാലയം പണിതു. വൃത്താകൃതിയിലുള്ള മുകൾവശം തുറസായ ഒരു മുറിയായാണ് അവർ നിർമ്മിച്ചത്. ഇബോമോൺ എന്നായിരുന്നു അതിൻ്റെ പേര്. 6-ാം നൂറ്റാണ്ടായപ്പോഴേപ്പിക്കും ഇവിടെയുള്ള സന്ദർശകരുടെ അതിപ്രസരമുണ്ടായി. എന്നാൽ 614 പേർഷ്യക്കാർ തങ്ങളുടെ ജെറുസലേം ജൈത്രയാത്രക്കിടയിൽ ഇതുപോലുള്ള ദൈവാലയങ്ങളെല്ലാം നശിപ്പിക്കുകയും 1200-ലധികം ക്രൈസ്തവരെ കൊല്ലുകയും ചെയ്തു. പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്ക് മീതെയാണ് കുരിശിയുദ്ധക്കാർ പിന്നീട് സ്വർഗാരോഹണ പള്ളി പണിതത്. 20 പടികൾ മുകളിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനുണ്ടായിരുന്നു. അൾത്താരയുടെ താഴെ സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞെന്ന് കരുതപ്പെടുന്ന ഒരു കൽക്കഷ്ണവുമുണ്ട്. 1187 സലാഹുദ്ദീൻ ഈ ദേവാലയത്തിന് ഒരു മിനാരം പണിയുകയും ഇതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ഇത് മുസ്ലിം അധീനതയിലാണ്. എങ്കിലും ഇതര മതവിഭാഗക്കാർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഈസ്റ്റർ മുതലുള്ള 40 ദിവസങ്ങൾ ഇവിടെ ഉത്സവ പ്രതീതിയാണ്. കാർമകത്തിനിടയിൽ നിന്നും പുറത്തേക്ക് തലനീട്ടിയ ചന്ദ്രൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ടുപോയി സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 വാക്യങ്ങൾ. ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാരുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. രണ്ട് അപ്പുറങ്ങൾക്ക് പിൻപിലേക്ക് യേശുവും ഒലിവുമലയും തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുന്നില്ല. യേശു ഇവിടെ നിന്നും സ്വർഗാരോഹണം ചെയ്തതുപോലെ ഒലിവുമലയെ പുനരാഗമിക്കുമെന്ന് യേശുവിന് 5 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന സക്രിയാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അന്നാളിൽ അവൻ്റെ യേശുവിൻ്റെ കാൽ എരിശേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. സക്രിയാവ് 14:4. ഈ കെട്ടിടത്തിലോട്ട് നോക്കി, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട എവിടെയാണ്? കൊൽക്കത്ത. അടക്കപ്പെട്ടത് എവിടെയാണ്? അരിമത്തേക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ. ഉയർത്തെഴുന്നേറ്റത് എവിടെയാണ്? റിസറക്ഷൻ നടന്ന എവിടെയാണ്? അടക്കിയെടുത്ത് തന്നെ അല്ലേ. സ്വർഗത്തിലേക്ക് കരേറിപ്പോയില്ലേ? യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത് ഒലിവുമലയുടെ നഗരിൽ നിന്നാണ്. ഓക്കെ, ഇത് ഒലിവുമലയുടെ നഗരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊരു ചാപ്പലാണ്. ഈ ചാപ്പലിനകത്ത് ഒരു റോക്കുണ്ട്, അത് നിലനിർത്തിക്കൊണ്ടാണ് അവർ ആ ചാപ്പൽ പണിഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് മുകളിലോട്ട് അസൻഡഡ് ടു ഹെവൻ. ഓക്കെ, റിസറക്ഷൻ സംഭവിച്ചത് അരിമത്തിയക്കാരൻ ജോസഫിന്റെ കല്ലറയിലാണ്. ഇവിടുന്ന് അസെൻഡ് ചെയ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അപ്പോൾ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിന്നത്. ഇനി ഇവിടെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താ? തിരിച്ചു വരുന്നത്. യേശു കർത്താവ് പോയതുപോലെ തിരികെ വരുമ്പോൾ അവിടത്തെ ഉള്ളംകാല് ചവിട്ടുകയും ഒലിവുമല രണ്ടായി പിളരുകയും ചെയ്യും. ഇവിടെ ഒന്നൊരു നദി പുറപ്പെട്ട് അങ്ങ് ഡെഡ് സീയിൽ വരെയും പതിക്കും. ഡെഡ് സീ ജീവനുള്ള നദിയായി തിരു വേണ്ടി കാത്തുകിടക്കുകയാണ്. ഓക്കെ, അടുത്ത കാലത്ത് നിങ്ങൾ ഒത്തിരി പ്രസംഗം ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ ഒലിവുമലയുടെ താഴ്വരയിൽ മലയിലെ ഒരു വലിയ 5-സ്റ്റാർ ഹോട്ടൽ പണിയാനും വേണ്ടി ശ്രമിച്ചോണ്ടേ വലിയൊരു വിള്ളൽ കണ്ടു. അപ്പൊ അത് പിളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചെന്ന്. ഞാനൊരു സിമ്പിൾ ലോജിക്ക്, ദാറ്റ് മേ ബി ട്രൂ, ഞാനൊരു സിമ്പിൾ ലോജിക്ക് ചോദിക്കുകയാണ്. യേശു കർത്താവ് ഇവിടുന്ന് മുകളിലോട്ട് പോയി അല്ലേ, തിരിച്ചു വരുന്ന ഒലിവുമല അല്ലെങ്കിൽ ഈ ഇവിടെ കാല് ഉള്ളംകാല് ചവിട്ടുന്നുണ്ടെങ്കിൽ ഒലിവുമല രണ്ടായി പിളരും. അവിടുത്തെ ശക്തി കൊണ്ടാണോ ഒലിവുമല പിളരുന്നത്?
അതോ ഈ താഴേ എന്നുള്ള വിള്ളല് വലുതായി വലുതായി അങ്ങ് പിളരുന്നതാണോ? നമ്മള് ഇത് ബൈസന്റൈൻ കാലഘട്ടം തൊട്ടാണ് ക്രിസ്ത്യാനികൾക്ക് പള്ളികൾ ഉണ്ടായത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരു പേഗൻ രാജാവായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം ക്രിസ്ത്യാനിത്വത്തെ രാജകീയ മതമായിട്ട് പ്രഖ്യാപിച്ചു. എ ഡി 313 മിലാൻ ഉടമ്പടിയോട് കൂടെ ക്രിസ്ത്യാനിത്വം രാജകീയ മതമായി തീർന്നു. അന്ന് മുതൽ ക്രിസ്ത്യാനികൾക്കുണ്ടായ വലിയ കെട്ടിടങ്ങളെല്ലാം രാജകൊട്ടാരങ്ങൾക്ക് സമാനമാണ്. കാരണം ക്രിസ്ത്യാനിറ്റി ബിക്കെയിം റോയൽ പ്രീസ്റ്റ്ഹുഡ്. അപ്പൊ അങ്ങനെ വലിയ സംവിധാനങ്ങളുണ്ട്. അന്ന് വരെ ക്രിസ്ത്യാനികൾക്ക് പള്ളികളില്ലായിരുന്നു. 400 വരെ കെട്ടിടങ്ങളെല്ലായിരുന്നു. കോൺഗ്രസ് ആൾക്കാർ കയറാൻ വേണ്ടി ലൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. No picture here. I don't like picture. എല്ലാം ധാരാളം ഒലിവ് മരങ്ങളുണ്ട്. ഇതുണ്ടോ? കുറ്റി നിൽക്കുന്നുണ്ട്. ഒരു കെട്ടി ചുറ്റും നിർത്തിയിരിക്കുകയാണ്. ധാരാളം ഒലിവ് മരങ്ങൾ.